ഹലോ, ഭരദാസിർ. കൊറോണക്കാലത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റിയ ചില ചിന്തകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വളരെയധികം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത സംഭവമാണ് എന്താണ് ഈ മനസ്സ്. അതല്ലാതെ പോലെ എന്താണ് ജീവിതം, ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ കുറേ കാലം പല പുസ്തകങ്ങൾ വായിച്ചു, പല വീഡിയോ കണ്ടു, ഒരിടത്ത് ഡിസ്കസ് ചെയ്തു, ഒരു എത്തും പിടിയും കിട്ടാത്ത സംഭവം. ഒരു പണ്ടൊരു കാലത്ത് ഒരു മനഃശാസ്ത്രജ്ഞൻ, അവരൊരു എക്സ്പെരിമെൻ്റ് നടത്തി. എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്, ഒരു 4 കുരങ്ങനെ ഒരു കൂട്ടിൽ കൊണ്ടാക്കി, അതിൻ്റെ നടുക്ക് ഒരു കോണി വെച്ചു, മുകളിലേക്ക് കയറാനുള്ളൊരു കോണി വെച്ചു. ആ കോണിയുടെ മുകളിൽ കുറച്ച് ഏത്തപ്പഴവും അതുപോലെ ഒരു ബക്കറ്റ് ഐസ് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുരങ്ങൻ ആരെങ്കിലും, ഈ 4 കുരങ്ങൻ ആരെങ്കിലും, ഏതെങ്കിലും ഒരു കുരങ്ങൻ ഈ കോണിയിലൂടെ കയറി മുകളിലെത്താൻ നേരത്ത് പെട്ടെന്ന് ഐസ് ഈ കുരങ്ങൻ്റെ മേലേക്ക്, ഐസ് വെള്ളം കുരങ്ങൻ്റെ മേലേക്ക് അവൻ വീഴും. അപ്പോൾ ആ പഴം എടുക്കാൻ പറ്റാതെ അത് തിരിച്ചു വന്നു. രണ്ടാമത്തെ കുരങ്ങൻ അത് ചെയ്തു, അത് അതിൻ്റെ മുകളിൽ കയറാൻ നോക്കി, അത് എടുക്കാൻ പറ്റിയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ 4 കുരങ്ങന്മാർ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തണുത്ത വെള്ളത്തിൻ്റെ ബക്കറ്റിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തു മാറ്റി വെറും കാരി ബക്കറ്റ് വെച്ചു. പഴങ്ങളൊക്കെ അവർ മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ കുരങ്ങന്മാർക്ക് മനസ്സിലായി, ഈ ഇതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളം വീഴുന്നുള്ളതുകൊണ്ട് ആരും, ഒരു കുരങ്ങന്മാർ അതിൻ്റെ മുകളിൽ കയറാൻ പോയില്ല. വെള്ളം ഇല്ലെങ്കിൽ പോലും അവർ കയറാൻ പോയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അതിന് ഒരു കുരങ്ങൻ എടുത്ത് മാറ്റിയിട്ട് ഒരു പുതിയൊരു കുരങ്ങൻ അവിടെ ഇട്ടു. അപ്പോൾ ഈ പുതിയ കുരങ്ങന് വിദ്യാഭ്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ പഴം കണ്ടു, നാച്ചുറലി അതിൻ്റെ മുകളിൽ കയറി. ആ മുകളിൽ കയറി കയറാൻ നോക്കുമ്പോൾ മറ്റ് 3 കുരങ്ങന്മാർ അയാൾ പിടിച്ച് താഴ്ത്തിട്ടു. കാരണം അഥവാ ഈ കുരങ്ങനെങ്ങാനും കയറി അതിൻ്റെ മുകളിൽ നിന്ന് ആ പഴം തിന്നാലും വെള്ളം വീണാൽ ഇവരെ കൊക്കം നനയും. അപ്പോൾ ഈ കുരങ്ങനത് മനസ്സിലാവില്ല, എന്തിനാ ഇവർ പിടിച്ച് താഴ്ത്തിട്ടെന്ന് മനസ്സിലാവില്ല. അയാൾ ഇവർ ഇടയ്ക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അപ്പോഴൊക്കെ ഈ 3 കുരങ്ങന്മാരെ പിടിച്ച് താഴ്ത്തും. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ കുരങ്ങൻ മനസ്സിലായി, അല്ല എന്തോ ഒരു ആപത്തുണ്ട്, അതുകൊണ്ടാണ് ഇവർക്കെല്ലാം പിടിച്ച് താത്തുന്നതുകൊണ്ട് ആ കുരങ്ങൻ നിർത്തി. അങ്ങനെ ഈ ടേൺ വഴി ഈ 4 കുരങ്ങന്മാരെയും മാറ്റി, ഓരോ 3 എല്ലാ കുരങ്ങന്മാരെയും മാറ്റി പുതിയ പുതിയ കുരങ്ങന്മാർ വന്നു. അതിന് വെള്ളമില്ലാഞ്ഞിട്ടും ആരും അതിൻ്റെ മുകളിൽ കയറിയില്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കുരങ്ങന്മാർ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചതാണ് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, തെറ്റോ ശരിയോ നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ അത് നമ്മുടെ ശീലമായിട്ട് മാറുക. അപ്പോൾ അങ്ങനെ ശീലം അത് വന്നുകൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ പോലും ആരും കയറുന്നില്ല. ഞാൻ ഈ കഥ പറഞ്ഞത്, നമുക്ക് ഈ കൊറോണ കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ള. ഇന്നേവരെ അങ്ങനെ വീട്ടിലടങ്ങിവരുന്നില്ല, ഇപ്പോൾ അടങ്ങിയിരിക്കേണ്ടി വന്നുണ്ട്. ഇപ്പം എൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ, ഒന്ന് പുറത്തിറങ്ങി നോക്കണോ എന്ന് എൻ്റെ ഭാര്യ പറയുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ തീരെ മനസ്സിലില്ല. പോലീസ് പിടിക്കുന്നത് മേടിച്ചിട്ടല്ല, അതിലൊരു സുഖം കിട്ടത്തില്ല, വീട്ടിലങ്ങനെ ശീലമായിപ്പോയി. ഞാൻ നേരത്തെ ഒരു ദിവസം ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മേലൊന്നും ടി വി കാണാറില്ല. ഇപ്പോൾ രാവിലെ മുതൽക്കോ വൈകുന്നേരം വരെ ടി വി കാണുന്ന ശീലമായി. ഇപ്പോൾ ടി വിക്ക് വല്ലതും പറ്റിയാലോ, കറണ്ട് ഇല്ലാതെ പോയാൽ എനിക്ക് ആകെ ഒരു ബേജാറും പറ്റുന്നു. ഇന്നേ വരെ ഞാൻ എൻ്റെ അൽമാറ വൃത്തിയാക്കിയിട്ടില്ല, അതങ്ങനെ കിടക്കുകയാണ് കുറേ കാലങ്ങളായിട്ട്. ഇന്നിപ്പോൾ ആ അൽമാറയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള സമയം കിട്ടി. അപ്പോഴാണ് പണ്ട് കാലത്ത് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന പല പുസ്തകങ്ങളും പല ഫയലുകളൊക്കെ ഇപ്പോൾ കിട്ടിയത്. ഈ ഫയലൊക്കെ എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ കൊറോണ കാലത്ത് നമ്മുടെ സ്വഭാവത്തിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ സ്വഭാവത്തിൽ കുറേ വിശേഷം, ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നവരാണ്. 21 ദിവസം നമ്മൾ എന്ത് ചെയ്തു അതായിരിക്കും നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്വഭാവം. ഇനി ഇത് കഴിഞ്ഞു വന്ന കൊറോണ കഴിഞ്ഞു വന്നാലും ഈ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ പുറത്തിറങ്ങാൻ നമുക്ക് മടി വരും. തലമുടി വെട്ടി ശീലമില്ലാത്തതുകൊണ്ട് തലമുടി വെട്ടാൻ നമുക്ക് പ്രയാസം വരും. ഷേവ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഷേവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ വരും എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് മനസ്സിൻ്റെ കാര്യത്തിലാണല്ലോ. എന്താ ഈ മനസ്സ് എന്ന് പറയുന്നത്? ഒരു ഒഴുത്തുപിടി കിട്ടാത്ത സംഭവമാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, മനസ്സ് എന്ന് പറയുന്നത് സന്തോഷം അന്വേഷിച്ചു പോകുന്ന ഒരു സാധനമാണ്. അതാണ് എനിക്ക് ബിൽഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ, ക്ലാസ് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പോവുകയാണ്. അതായത് മനസ്സെപ്പോഴും സന്തോഷം അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോകും.
അതായത് മുകളിൽ നിന്ന് വെള്ളം താഴോട്ടേ പോകുള്ളൂ, താഴ്ന്ന വെള്ളം മുകളിടിക്കൂല. അതേമാതിരി മനസ്സിനൊരു സ്ഥായിയായ ഒരു ഇതുണ്ട്, അതിന് സന്തോഷം അവിടെ കിട്ടണം, അവിടെ കിട്ടും. അപ്പം മനസ്സിനതിനെ വെറുതെ കണ്ട് വിട്ടാൽ അത് സന്തോഷം അന്വേഷിച്ച് പിടിച്ച് അൾട്ടിമേറ്റ് സന്തോഷം എവിടെ കിട്ടണം അവിടെ പോകും. ചിലർക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് മതപരമായ ചടങ്ങിലായിരിക്കും, ചിലർക്ക് സന്തോഷം കിട്ടുക എന്നുള്ളത് ആരെയും സഹായിക്കുമ്പോഴായിരിക്കും, ചിലർക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് സുഖമായിട്ട് ഉറങ്ങുമ്പോഴായിരിക്കും, ചിലർക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് രണ്ടെണ്ണം അടിക്കുമ്പോഴായിരിക്കും. അതല്ലെങ്കിൽ എപ്പോഴാണ് എവിടെ നിന്നാണ് സന്തോഷം കിട്ടുന്നത്, അവിടേക്ക് മനസ്സ് പോകും. ഒരു കഥ എഴുതുന്ന ആൾക്ക് അയാൾക്ക് സന്തോഷം കിട്ടുക കഥ എഴുതുമ്പോഴാണ്, ഒരു പാട്ട് പാടുന്ന ആൾക്ക് സന്തോഷം കിട്ടുക പാട്ട് പാടുമ്പോഴാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് മനസ്സിനങ്ങനെ വെറുതെ വിടുക, വെറുതെ വിട്ടിട്ട് മനസ്സ് എവിടെല്ലാം പോകണോ അതിന് പോകാനായിട്ട് അനുവദിക്കുക, അപ്പോൾ സന്തോഷം കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ചും എൻ്റെ ഐഡിയ ഫാക്ടറിയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഐസൊല്യൂഷൻ എന്ന് പറയുന്നതും ഇതുപോലെ മനസ്സിന് സന്തോഷം തരുന്ന ഒന്നായതുകൊണ്ടാണല്ലോ നമ്മളത് ഏറ്റെടുക്കുന്നത്. എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്തായിരിക്കും? ആർക്കെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് ആ സന്തോഷം എന്തായിരിക്കും? അതുപോലെ അവരുടെ സൊല്യൂഷൻ ബാങ്കായിട്ട് ഐഡിയ ഫാക്ടറി വരട്ടെ, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സൊല്യൂഷൻ കൊടുത്തിട്ട് അതിൻ്റെ സന്തോഷം നമുക്ക് പങ്കെടുക്കാം. താങ്ക് യു.